ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നേസ് കേട്ട്. മല്ലു ബിഗ്നേസ് കേട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടെറ ലൂണ എന്ന് പറഞ്ഞ കോയിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്, ഇതിന്റെ യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാമാണ് നിങ്ങൾക്ക് എളുപ്പ രീതിയിൽ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം ഈ കോയിൻ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് 2 വീക്സ് നോക്കുകയാണെങ്കിൽ ടെറ ലൂണ ഓൾ ടൈം ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെന്റ് തന്നിരുന്നു. സോ എന്തുകൊണ്ടാണ് ഇത് തരുന്നത് എന്നല്ല ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിന് പുറമെ ഞാൻ മുൻകൂട്ടി പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ഒന്നുമല്ല. ഈ പ്രൊജക്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഏതൊരു കോയിനിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം എന്താണ് ഇതിൻ്റെ പ്രൊജക്റ്റ് എന്നെല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെന്നിട്ട് കാണാം. നമുക്കറിയാം ക്രിപ്റ്റോയിൽ ഒരുപാട് എക്കോസിസ്റ്റംസ് അവൈലബിൾ ആണെന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് സൊളാന എക്കോസിസ്റ്റം, പോൾക്കഡോട്ട് എക്കോസിസ്റ്റം, അങ്ങനെ ഒരുപാട് എക്കോസിസ്റ്റം അവൈലബിൾ ആണ്. സോ എന്താണ് എക്കോസിസ്റ്റം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കാട് ഒരു എക്കോസിസ്റ്റം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനകത്തുള്ള സകല ജീവികൾക്കും അവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തൊന്നും പോകേണ്ട, എല്ലാം അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സോ അതൊരു എക്കോസിസ്റ്റമാണ്, വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട, എക്കോസിസ്റ്റത്തിൽ നിന്ന് തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിനിയിപ്പോൾ റിയൽ ലൈഫ് ക്രിപ്റ്റോൻ്റെ എത്തീരിയം എക്കോസിസ്റ്റത്തിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്തീരിയത്തിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ ഡെവലപ്മെൻറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കൊടുക്കേണ്ട കറൻസി, ആ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നതിന് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ എത്തീരിയം ടോക്കണാണ്. എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്, സോ എത്തറിൻ്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് ഒരിക്കലും സ്റ്റേബിൾ അല്ല, ഭയങ്കരമായിട്ട് വോളറ്റൈലാണ്. നമുക്ക് USDT യൂസ് ചെയ്യാം, ബട്ട് എന്നാലും അത് എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ വന്ന ഒരു സ്റ്റേബിൾ കോയിൻ അല്ല. സോ ഭയങ്കര രീതിയിലൊരു ഫ്ലക്ച്വേഷൻ ഈ എത്തീരിയം പറഞ്ഞാൽ മറ്റുള്ള എക്കോസിസ്റ്റത്തിലുള്ള ഏത് കോയിനും ഭയങ്കര രീതിയിലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പം ഈ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന പ്രൈസ് ചിലപ്പം കുറഞ്ഞ് പോകാം, ചിലപ്പോൾ കൂടി പോകാം, അത് ഒരു കേസാണ്. അപ്പം അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പേയ്മെൻറ്റിനെല്ലാം അവർ നോർമൽ വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അതുപോലത്തുള്ള നോർമൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് രീതികളാണ് ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു രീതി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിസ കാർഡും മാസ്റ്റർ കാർഡും യൂസ് ചെയ്യുമ്പോൾ മെർച്ചൻസിന് 3% വരെ ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് 3% ഫീസാണ് ഓരോ ട്രാൻസാക്ഷനും ഓരോ പേയ്മെൻറ്റിനും ഇവർക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. സോ ഇത് മെർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്, വലിയ രീതിയിലൊരു ഫീസ് തന്നെയാണ്. സോ അവിടെയാണ് നമ്മുടെ ടെറ ലൂണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എക്കോസിസ്റ്റം വരുന്നത്. സോ ഈ ടെറ ലൂണ എന്ന് പറയുന്നത്, ടെറ എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോയിനും ലൂണ എന്ന് പറയുന്നത് അവരുടെ ഒരു ഗവേണൻസ് ടോക്കനുമാണ്. അതായത് ടെറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോയിൻ കേട്ടിട്ടുണ്ടാകും, USD എന്ന് പറയും, അതുപോലെ ലൂണ എന്നുള്ളത് അവരുടെ ഗവേണൻസ് ടോക്കണമാണ്. സോ ഇവിടെ മറ്റുള്ള എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഇവരിതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു പേയ്മെൻറ്റ് അവരുടെ എക്കോസിസ്റ്റത്തിനകത്ത്, ടെറ ലൂണ എക്കോസിസ്റ്റത്തിനകത്ത് എന്ത് പ്രൊജക്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് പേ ചെയ്യേണ്ട കറൻസി എന്നുള്ളത് USD ആണ്. അത് സ്റ്റേബിളാണ്, USDT അല്ല, ടെറയുടെ തന്നെ സ്വന്തമായിട്ടുള്ള സ്റ്റേബിൾ കോയിനായ USD ആണ്. അപ്പം അവർക്ക് പേയ്മെൻറ്റിന് മാത്രമല്ല, പേയ്മെൻറ്റ് നടത്തുന്നതിന് അവർക്ക് കൊടുക്കേണ്ട ട്രാൻസാക്ഷൻ മാക്സിമം ക്യാപിലിറ്റി, മാക്സിമം ക്യാപ്പായിട്ട് അവർ 1% ആണ് വെച്ചിരിക്കുന്നത്. അതായത് അത്ര വരുന്നില്ല, അത് മാക്സിമം ക്യാപ്പാണ്. ഏതാണ്ട് 0.5 to 0.7% പെർ ട്രാൻസാക്ഷൻ ഫീസിൽ തന്നെ ഇവർക്ക് പേയ്മെൻ്റ് എല്ലാം ഈ എക്കോസിസ്റ്റത്തിലുള്ള ഡെവലപ്മെൻറ്റിന് നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ മെർച്ചൻസിനെ കൂടുതൽ രീതിയിൽ സ്വാധീനിക്കുന്ന, ഉപയോഗപ്പെടുന്ന ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ് ടെറ ലൂണ എന്ന് പറഞ്ഞിട്ടുള്ള എക്കോസിസ്റ്റം. അതുപോലെ തന്നെ നമുക്കറിയാം USDT എന്ന് പറയുന്നത് US ഡോളറെ മാപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. സോ എവിടെ പേയ്മെൻറ്റ്, ഏതൊരു രാജ്യത്ത് പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നമ്മൾ ആ ഒരു ഡോളറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് ആണ് നടത്തുന്നത്. സോ അവിടെയാണ് ടെറ ലൂണയുടെ സെക്കൻഡ് അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം അവർ ഇൻഡിവിജ്വൽ രാജ്യത്തിനനുസരിച്ചിട്ട് അവരുടേതായ കറൻസിയുടെ ലെവലിലുള്ള ക്രിപ്റ്റോസ് സ്റ്റേബിൾ കോയിൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം കൊറിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് KRT എന്ന് പറഞ്ഞുള്ള ടോക്കൺ, അതുപോലെ യൂറോപ്പിലാണെങ്കിൽ അവരുടെ തന്നെ ലൂണയുടെ തന്നെ സ്റ്റേബിൾ കോയിനായ EUT എന്ന് പറഞ്ഞ ടോക്കൺ, ഇങ്ങനത്തെ കോയിൻസ് എല്ലാം അവരുടെ സ്റ്റേബിൾ കോയിനായിട്ട് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ കറൻസി മാപ്പ് ചെയ്തിട്ട് അവരുടെ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് അവരവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് തന്നെ വലിയ കുറഞ്ഞ ഫീസ് തന്നെ അവരുടെ സ്വന്തം കറൻസി എന്നുള്ള ലെവലിൽ അതേ പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റേബിൾ കോയിൻസുമായിട്ട് ഇവർക്ക് ഈ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും എന്ത് പേയ്മെൻറ്റിനും വേണി ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇവരുടെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ടെറാ ലൂണയുടെ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ, ഇവർ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻ അൽഗോരിതം മെക്കാനിസമാണ്. സോ ഈ ഒരു മെക്കാനിസം, സ്റ്റേബിൾ കോയിൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഈ USDയുടെ വാല്യൂ എപ്പോഴും ഇവർ സ്റ്റേബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം സപ്ലൈ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്, കുറേ പേയ്മെൻറ്റ്സ്, കുറേ മെർച്ചൻസ് USD യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം സപ്ലൈ ഭയങ്കര കുറവായിരിക്കും, ഡിമാൻഡ് കൂടുതലായിരിക്കും. അങ്ങനെ ഡിമാൻഡ് കൂടുതലാകുമ്പോൾ എന്താണ്ടാവുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ കോയിൻ്റെ പ്രൈസ് റേഞ്ച് കയറാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു അൽഗോരിതത്തിൽ ഈ സ്റ്റേബിൾ കോയിൻ അൽഗോരിതം എന്ത് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്ലൈ കുറവാകുന്ന സമയത്ത് ഇതിൻ്റെ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ലൂണ എന്ന് പറഞ്ഞ കോയിൻ ഇവർ ഇവരുടെ ഈ അൽഗോരിതത്തിലേക്ക് സെൻഡ് ചെയ്യും. ലൂണ അൽഗോരിതത്തിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ലൂണ അൽഗോരിതത്തിൽ നിന്ന് പുറത്ത് വരുമ്പം ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ലൂണ ബേൺ ആയി പോകുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ലൂണ അവരുടെ ട്രഷറിയിലേക്ക്, അതായത് ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി, അവരുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഫ്യൂച്ചർ ഡെവലപ്മെന്റ് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ലൂണ ട്രഷറിയിലേക്കും പോകും. ബാക്കിയുള്ള ലൂണ നേരെ USD ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറവായി നിൽക്കുന്ന USD കുറവായിരിക്കുന്ന സമയത്ത് ലൂണ ഈ ഒരു അൽഗോറിത്തിലേക്ക് സെൻഡ് ചെയ്യുമ്പം ലൂണ കൺവേർട്ട് ആയിട്ട് USD ആവുന്നുണ്ട്. അപ്പം ഡിമാൻഡ് മീൻസ് സപ്ലൈ വീണ്ടും കൂടുന്നു. ആ ലെവലിൽ സ്റ്റേബിൾ കോയിൻ പഴയ പോലെ തന്നെ മീൻസ് ആ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് സപ്ലൈ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കുക, സപ്ലൈ കുറവല്ല, ഒരുപാട് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് USD. സോ ആ സിറ്റുവേഷനിൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ USD എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ ഈ അൽഗോറിത്തിലേക്ക് സെൻഡ് ചെയ്യും. അതുപോലെ USD അൽഗോറിത്തിലേക്ക് സെൻഡ് ചെയ്ത് അതിന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ബേൺ ആവുന്നു. ബാക്കി ഫിക്സഡ് പെർസെൻറ്റേജ് ഇവരുടെ ട്രഷറിയിലേക്ക് പോകുന്നുണ്ട് അവരുടെ പ്രൊജക്ഷന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് ലൂണയായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ അങ്ങനെ ഈക്വലായിട്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ USD എന്ന് പറഞ്ഞ കോയിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇവർ USD മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് വളരെ എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ആവും, മെർച്ചൻസിന് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റഡ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഈ കോയിൻ. അതുകൊണ്ട് തന്നെ USD വെച്ച് പേയ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ ലൂണ എന്ന് പറഞ്ഞ കോയിൻ ഓരോ ടൈമിലും കിടത്തി വിടുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് കുറച്ച് ലൂണ ബേണായി പോകുന്നു. സോ അത് ലൂണയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് ഒന്നല്ല, ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവേണ്ട ഒരു കോയിൻ തന്നെയാണ് ലൂണ എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ മൊത്തത്തിൽ ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പം $86-$87 റേഞ്ചിലാണ് കിടക്കുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപിനത് 7th റാങ്കിലാണ്. പിന്നെ അതിൻ്റെ മൊത്തം വാച്ച് ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 7,00,000 പേര് ഈ കോയിൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സോ നല്ലൊരു പ്രൊജക്റ്റാണ്, ഒരുപാട് പേർക്ക് നല്ല പൊട്ടൻഷ്യൽ കിട്ടുന്ന പ്രതീക്ഷയുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. നിങ്ങളും വേണമെങ്കിൽ ഒരു 2,000-3,000 രൂപയ്ക്ക് കുറച്ചെങ്കിലും ഒരു 0.2-0.5% നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലതായിരിക്കും. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നല്ല രീതിയിൽ ഹൈക്കായിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് 6,000 റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനിയും താഴ്ത്തേക്ക് വരുമോ നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.